ടുക്കിയ പെട്ടിമുടി ദുരന്തമുണ്ടായി നാലു വർഷം പിന്നിട്ടിട്ടും പുനരധിവാസ പദ്ധതിയെ സംബന്ധിച്ചുള്ള പരാതികൾ ഒഴിഞ്ഞിട്ടില്ല പദ്ധതി അശാസ്ത്രീയമാണെന്നാണ് പ്രധാന ആരോപണം മരിച്ചവരുടെ ആശ്രിതർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തിരുപത് ആഗസ്റ്റ് ആറിനുണ്ടായ ഉരുൾപൊട്ടലിൽ പെട്ടിമുടിയിൽ പൊലിഞ്ഞത് എഴുപത് മനുഷ്യജീവനുകൾ വയനാടിനു മുമ്പ് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തം നാടൊന്നാകെ കൈകോർത്ത കാഴ്ചയും പെട്ടിമുടിയിൽ കണ്ടു

വീട് കിട്ടിയാൽ നമ്മൾ ആ വീട്ടിൽ നമ്മൾ താമസിക്കാം വീടില്ലെങ്കിൽ നമ്മൾ ബന്ധക്കാല വീട്ടിൽ പത്തു നാൾ പത്ത് ദിവസം ഒരു മാസം അവിടെ താമസിക്കും പിന്നെ അടുത്ത് ബന്ധകാല വീട്ടിൽ പോകും ഇതാണ് ഭയങ്കര ഉണ്ടാവും മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷവും തമിഴ്നാട് സർക്കാർ മൂന്ന് ലക്ഷവും നൽകിയെങ്കിലും കേന്ദ്രം പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം രൂപ ഇതുവരെ ലഭിച്ചില്ല ദുരന്തത്തെ അതിജീവിച്ച എട്ട് കുടുംബങ്ങൾക്ക് കുച്ചിയാർ വാലിയിലെ സർക്കാർ ഭൂമിയിൽ കണ്ണൻദേവൻ കമ്പനി വീട് നിർമ്മിച്ചു നൽകി ജീവൻ തിരിച്ചുകിട്ടിയ പലരും പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന പരാതിയും നിലവിലുണ്ട് യഥാർത്ഥത്തിൽ പുനരധിവാസം എന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടില്ല ആകെ അവർ ചെയ്തതെന്ന് പറയുന്നത് ധനസഹായം എന്ന് പറഞ്ഞ് ഒരാൾ മരിച്ച അഞ്ചു ലക്ഷം രൂപ വെച്ച് കൊടുത്തു ഈ ഫാമിലി കുടുംബത്തിലെ ആൾക്കാർ അംഗങ്ങൾ പേർ മരിച്ചിട്ട് പേർക്ക് എങ്ങനെ അഞ്ച് അഞ്ച് സ്ഥല പേരിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്ടിമുടി ഒരു ഓർമ്മപ്പെടുത്തലാണ് പുനരധിവാസം എന്നത് കേവലം വീട് നിർമ്മിച്ച് നൽകുന്നതല്ലെന്നും ദുരന്തത്തിന്റെ ആഘാതമേറ്റവർക്ക് തുടർ ജീവിതത്തിനുള്ള വഴിയൊരുക്കൽ ഓർമ്മപ്പെടുത്തൽ ഇടുക്കിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കലിനൊപ്പം സിജോ വർഗീസ് മീഡിയ വൺ